ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വരെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അനേകം പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, അതിൻ്റെ പരിഹാരം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കുലുങ്ങി വീഴുവാൻ തകർക്കപ്പെടുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവർക്ക് ആവശ്യമായ ഉപദേശം നൽകി കർത്താവ് അവരെ വഴി നടത്തും. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നിങ്ങളുടെ യാത്രകളെയും അധ്വാനങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും വിജയപ്രദമാക്കുവാൻ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി ഇന്ന് നിങ്ങളെ മഹത്വപ്പെടുത്തും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 16 5-11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളിയിടുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ആയുസ് കൂട്ടിത്തന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അനേകർ ഈ പ്രഭാതം കാണാതെ മൺമറഞ്ഞു പോയപ്പോൾ അങ്ങയുടെ കാരുണ്യം എന്നെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും വിളിച്ചുണർത്തി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഒരുങ്ങിയിരിക്കുന്നതിനാൽ അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് വരെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദിവസം ഇന്നായതിനാൽ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് ഞങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ജോലിയിൽ കൂടുതൽ വൈദഗ്ധ്യം കാണിക്കുന്നതിന് ആവശ്യമായ പുതിയ അഭിഷേകം നൽകണമേ. കർത്താവേ, അങ്ങയുടെ പുതിയ ചൈതന്യം, പുതിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമായ ദിവസമാകുവാൻ, ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുന്നതിന്, പ്രയോജനകരമായ കാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ ഏർപ്പെടുന്നതിന്, ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായ ദൈവിക അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന കാണുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനകൾ ഷെയർ ചെയ്ത് പലരിലേക്കും എത്തിക്കുന്ന ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ഒരിക്കലും കുലുങ്ങാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ ഹൃദയത്തിൽ
ഞങ്ങളുടെ അന്തരംഗത്തിൽ അങ്ങയുടെ സന്തോഷവും സ്നേഹവും നിറച്ച് ദൈവിക ആനന്ദം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ. സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളോട് ഇടപഴകുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ ആത്മശോധന ചെയ്ത് സകല വഞ്ചകരിൽ നിന്നും ക്ഷുദ്രപ്രവർത്തകരിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നവരുമായി മാത്രം ഇന്ന് സമ്പർക്കം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലും കൂടി ഞങ്ങൾ ഇടപഴകുന്ന ഓരോരുത്തരിലും ദൈവത്തിൻ്റെ പുതിയ ചൈതന്യമുണ്ടായി പുതുജീവൻ നൽകി ദൈവിക സമാധാനത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണമേ. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അനുവദിക്കുകയില്ലല്ലോ. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഒരിക്കലും ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ലല്ലോ. കർത്താവെ, അങ്ങയുടെ വലത്ത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അതിനാൽ തന്നെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പേപ്പേഴ്സും അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും ഇന്ന് വിജയിപ്പിച്ച് ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ, ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുന്നതിനാവശ്യമായ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടബാധ്യതയാൽ വേദനിക്കുന്ന ഓരോ മക്കൾക്കും ഇന്നൊരു വലിയ അത്ഭുതം നടത്തണമേ. കർത്താവെ, വീടും പറമ്പും ജപ്തി ചെയ്തു കൊണ്ടുപോകാൻ പോകുന്ന സഹോദരി സഹോദരന്മാരുടെ മേൽ കനിവ് തോന്നി അവർക്ക് അവകാശമായി അവർക്ക് പുതിയ നല്ല വീട് നൽകി സ്ഥലം നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, വസ്തുവിൻ്റെ കച്ചവടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി ഉചിതമായ വില ലഭിച്ച് അത് വിൽപ്പന നടത്തുവാൻ, ക്രയവിക്രയം ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ. പഠനത്തിനു വേണ്ടി സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് പ്രത്യേക സഹായവും അനുഗ്രഹവും സംരക്ഷണവും നൽകണമേ. കർത്താവെ, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായി അവരുടെ ജീവിതത്തിൽ സ്വന്തമായി ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടെ ചെയ്തു തീർക്കുന്നതിന് അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കൾക്കാവശ്യമായ അനുഗ്രഹം മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും എല്ലാറ്റിലും ഉപരി ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതിന് ഇന്ന് ഞങ്ങളുടെ മക്കളെ നീ അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവമേ അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അവകാശവും ഉറവിടവും അനുഗ്രഹത്തിൻ്റെ ഉറവിടവുമായ ദൈവമേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സമാധാനവും സന്തോഷവും നൽകി ഇന്നെല്ലാം കൊണ്ടും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തി ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സാധിച്ചു കിട്ടുന്നതിന് ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ നീ കരുണ കാണിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
എബ്രഹാമിനോട് അപേക്ഷിച്ചോളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് തുണയേകി ദൈവീകമായ സഹായം നൽകി സ്വർഗത്തിൽ നിന്നും തുണയച്ച് നിങ്ങളെ സംരക്ഷിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയും പ്രാർത്ഥനയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.